പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിനുണ്ടാക്കിയ മാനക്കേട് ചെറുതല്ല. ജെയ്ക്സി തോമസ് ഹാട്രിക് തോൽവിയാണ് പുതുപ്പള്ളിയിൽ ഏറ്റുവാങ്ങിയത്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയത്. സ്വപ്ന സുരേഷ് വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തെ കൊട്ടാൻ കിട്ടുന്ന ഒരവസരവും സ്വപ്ന കളയാറുമില്ല. അതേ രീതി തന്നെയാണ് ഇവിടെയും പിന്തുടർന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നേരിടുന്ന സ്വപ്ന സുരേഷ് എത്തിയത്. കന്നി അംഗത്തിൽ തന്നെ മികച്ച നേട്ടം കൊയ്ത ചാണ്ടി ഉമ്മന് അവർ ആശംസ അറിയിച്ചു. LDF എന്നതിന് പുതിയ ചുരുക്കെഴുത്ത് കണ്ടുപിടിക്കണമെന്നാണ് സ്വപ്ന സുരേഷ് പരിഹസിച്ചത്. എന്തായാലും പെട്ടി കെട്ടിക്കോളൂ ജാക്ക് ആൻഡ് ജിൽ എന്നും അവർ കുറിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് റൈമായ ജാക്ക് ആൻഡ് ജില്ലിന്റെ ഭാഗങ്ങൾ അവർ സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ഉദ്ധരിക്കുന്നുമുണ്ട്. ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് പുതുപ്പള്ളിയുടെ വിജയം ആസ്വദിക്കുന്നുണ്ടാകും എന്നാണ് അവർ കുറിച്ചത്. സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പുതുപ്പള്ളി നിവാസികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. മിസ്റ്റർ ചാണ്ടി ഉമ്മൻ, നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ്. ജനമെല്ലാം മനസ്സിലാക്കുന്നു എന്ന് ഇപ്പോൾ വീണ്ടും അറിയുന്നു. LDF പുത്തൻ ചുരുക്കെഴുത്ത് കണ്ടുപിടിക്കണം. എന്തായാലും പെട്ടി കെട്ടിക്കൊള്ളൂ ജാക്കും ജില്ലും. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ജാക്ക് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹിസ് ക്രൗൺ ആൻഡ് ജിൽ കെയിം ടംബ്ലിംഗ് ആഫ്റ്റർ. കേട്ടിട്ടുണ്ടോ? വൈകി ഉമ്മൻചാണ്ടി സർ, സലാം. താങ്കൾ ഭഗവാന്റെ വലതുഭാഗത്ത് ഇരുന്ന് പുതുപ്പള്ളിയുടെ വിജയം ആസ്വദിക്കുന്നതായി എനിക്ക് തോന്നുന്നു. എന്തായാലും സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റൊരു പോസ്റ്റിൽ കഷ്ടം കഷ്ടമെന്നും സ്വപ്ന കുറിച്ചിട്ടുണ്ട്. സഹതാപ തരംഗമാണ് പുതുപ്പള്ളിയിൽ ജയത്തിന് കാരണമായത് എന്ന ഇടതുപക്ഷ ന്യായീകരണത്തെയാണ് സ്വപ്ന പൊളിക്കുന്നത്. പോയി പണി നോക്കണോ എന്നും സഹതാപ തരംഗം എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യില്ലേ എന്നുമാണ് സ്വപ്ന കുറിച്ചത്. തലയിൽ മുണ്ടിട്ടോളൂ, അതാണ് ബെറ്റർ. അങ്ങനെ ഷെയിം മറയ്ക്കാൻ ഓണറബിൾ ജാക്ക് ആൻഡ് ജില്ലിന് സാധിക്കട്ടെ എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അതുപോലെ തന്നെ ഓണറബിൾ കേരള പപ്പ മരിച്ചാൽ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും എന്നെ പോലെ. ആ സമയത്ത് മകനോ മകളോ ഇലക്ഷനിൽ മത്സരിച്ചാൽ കുടുംബത്തിന് ഇത്തരത്തിലുള്ള അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടുമോ എന്നാണ് സ്വപ്ന ചോദിക്കുന്നത്.